നിറങ്ങൾ, ജീവിതം നിറങ്ങൾ കൊണ്ട് നിറഞ്ഞു വരുമ്പോൾ എത്ര സന്തോഷമാണല്ലേ. ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ തോന്നും, ഒരുപാട് നിറങ്ങളുണ്ട്. അങ്ങനത്തെ ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്, സുഹൃത്ത്, എന്ത് വേണമെങ്കിലും പറയാം. ബട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്, മലയാളികളുടെ പ്രിയങ്കരിയായ, എൻ്റെയും പ്രിയങ്കരിയായ ശോഭന. സത്യത്തിൽ ക്യാമറയുടെ മുന്നിൽ ശോഭനയും ഞാനും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഒഫ്കോഴ്സ് ഫിലിം ക്യാമറയുടെ മുന്നിൽ ഞങ്ങൾ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ സത്യത്തിൽ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചിട്ടില്ല അല്ലേ? അല്ല, ഞാൻ ആശയുടെ ഓർഡേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ശോഭനയും ഞാനും ഇങ്ങനെ ക്യാമറയുടെ മുന്നിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നത്. മലയാളത്തിൽ അതും അല്ലെങ്കിൽ തമിഴിലാണ് ഞങ്ങളുടെ എല്ലാം വാചകം. സോ അങ്ങനെ തുടങ്ങി, നമ്മൾ എപ്പോ ആദ്യം കണ്ടുമുട്ടി? എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ആശ, ആദ്യത്തെ ഈ ആശ എന്ന് വിളിക്കണത് ആക്ച്വലി ഇത് എന്റെ ആശയാ, നിങ്ങളുടെ രേവതി, പക്ഷെ എന്റെ ആശയാണ്. ആശയുടെ ന്യൂ ഫേസ് അവാർഡിലാണ്, മൺവാസിനിക്ക് വേണ്ടിയിട്ട്. മൺവാസിനിക്ക് വേണ്ടി ഫിലിം ഫെയർ അവാർഡ്, ഐ തിങ്ക് ഫസ്റ്റ് ഫിലിമിലെ തന്നെ ആശ കിട്ടി ഫിലിം ഫെയർ അവാർഡ്. വെയറിംഗ് എ പർപ്പിൾ കളർ ചുടിദാർ വിത്ത് ഓർ എ പർപ്പിൾ കളർ ദുപ്പട്ട ആർ എ ചുടിദാർ വിത്ത് വൈറ്റ് ഡോട്ട്സ്, ആ ഫോട്ടോ എനിക്കുണ്ട് ഇപ്പോഴും. പിന്നെ സെക്കൻഡ് എവിടെ നമ്മൾ കണ്ടു എന്നുള്ളത് എനിക്ക് അത്ര ഒന്നുമില്ല. നമ്മൾ ചെയ്ത ഒരു പടമുണ്ട് മായാമയൂരം. മായാമയൂരം കോമ്പിനേഷൻ അത്ര ഉണ്ടായിരുന്നില്ല, ഒന്ന് രണ്ട് ദിവസങ്ങൾ. പിന്നെ നമ്മളവിടെ ഐ തിങ്ക് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മോർ ദാൻ ദാറ്റ്. എനിക്ക് ശോഭന എന്നൊരു സുഹൃത്ത്, ഫ്രണ്ട്, മലയാളീസ് പറയുന്ന കൂട്ടുകാരി എന്നൊക്കെ പറയുമ്പോൾ ഐ തിങ്ക് ബേസിക്കലി ലോട്ട് ഓഫ് സിമിലാരിറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തുടങ്ങിയത് ഡാൻസിലായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് സിനിമയിൽ വന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചില പാഷൻസിലേക്ക് നമ്മളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സിനിമയിൽ മാത്രമല്ലാതെ വേറെ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശോഭനയുടെ കലാർപ്പണ എന്ന് പറയുന്ന ഈ ഡാൻസ് സ്കൂൾ എനിക്ക് എപ്പോഴും അത്ഭുതമാണ്. ഐ റിയലി അഡ്മയർ യു, ബിക്കോസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് അത്ര ഈസി അല്ല. ഇത്രയും കുട്ടികൾ, 100-150 കുട്ടികളുണ്ടല്ലേ ശോഭന? ഫീസ് കൊടുക്കുന്നത് 150, പക്ഷെ അതില്ലാതെ കുറേ സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. എനിക്കറിയാം ഒരുപാട് കുട്ടികൾക്ക് വെറുതെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കലാർപ്പണ എന്ന സ്കൂൾ ആശയെപ്പോലെയാണ്. എനിക്ക് എപ്പോഴും ഡയറക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ആ സമയം ഞാൻ ആശയെ ആലോചിക്കും, അയ്യോ എത്രമാത്രം ക്ഷമ വേണം, അത് എനിക്കില്ല. പിന്നെ ഇത്രമാത്രം കുറച്ച് നമ്മൾ ട്രബിൾസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ആ ഡയറക്ഷൻ, പ്രൊഡക്ഷൻ. ആ ഒരു ചങ്കുറ്റം എനിക്കില്ല ആക്ച്വലി, ബിക്കോസ് എനിക്ക് ഐ നോ ഐ കാൻറ്റ് ടേക്ക് ദറ്റ് സ്ട്രെയിൻ. അതേപോലെയാണ് കലാർപ്പണ എന്ന് നമ്മൾ ഒരു സ്കൂള് തുടങ്ങി, അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ഒരു ദിവസം ഇറ്റ്സ് ഹ്യൂജ്. ഒരു ദിവസം നമ്മൾ ഒരു പബ്ലിസിറ്റി ചെയ്തിട്ട് ഒരു പേപ്പറിൽ ആഡ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് വി ഹാവ് ടു ബിൽഡ്. ഒരു ഡോക്ടേഴ്സിൻ്റെ പ്രൊഫഷനെ പോലെയാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ്. സോ ഇറ്റ്സ് ലൈക്ക് ദ ഫോർ 20 years. സെയിം തിങ് ആശയും കുറേ റോൾസ് ഡോൺ ചെയ്തിട്ടുണ്ട്, ഡയറക്ടറായിട്ടുണ്ട്, യു ഹാവ് എ ഹൗസ്, പ്രൊഡക്ഷനിലുണ്ടായിരുന്നു, ആക്ട്രസ് ആണ്. ഇപ്പൊ ശോഭന പറഞ്ഞ പോലെ പേഷ്യൻസ് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കില്ല. ബിക്കോസ് ഇത്രയും കുട്ടികൾക്ക് അത്രയും ഭംഗിയിൽ, യുനോ, ബിക്കോസ് എനിക്കറിയാം മിത്ര എന്ന് നമ്മൾ ചെയ്ത സിനിമയിൽ അതിലൊരു 6-8 പേര് പിള്ളേര്, ചെറിയ കുട്ടികള് നമുക്ക് വേണ്ടി. ഇപ്പൊ അവരൊക്കെ ടീനേജേഴ്സ് ആണ്. ഒരാൾക്ക് കല്യാണം കഴിഞ്ഞു, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അതെ അതെ അതെ. പക്ഷെ യുനോ ആ ആ ഡാൻസിന്റെ ഒരു പെർഫെക്ഷൻ ശോഭന, ബിക്കോസ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവണം. അത് ഐ തിങ്ക് അത് ഇൻബിൽറ്റ് ആണ്, നമ്മൾ ആർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. സോ അത് ശോഭനയുടെ അടുത്ത് ഉള്ളതുകൊണ്ട് ആ പെർഫെക്ഷൻ കുട്ടികളുടെ അടുത്തും നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് ആ പേഷ്യൻസ് ഇല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും പഠിപ്പിക്കാൻ പറ്റില്ല. പേഷ്യൻസ് എന്ന് പറയൂല, അത് അവരോട് ചോദിച്ചാലേ അറിയുള്ളൂ. ഐ എം നോട്ട് എ പേഷ്യൻ പേഴ്സൺ, ബട്ട്
എനിക്ക് സബ്ജക്റ്റിൻ്റെ കൂടെ എനിക്ക് ഒരു മോഹമുണ്ട്. സോ ദാറ്റ് മീൻസ് എല്ലാം അതിൻ്റെ ഡീറ്റെയിലിങ്ങും ഞാൻ നോക്കും, ഡീറ്റെയിലിംഗ് പഠിപ്പിക്കും. പിന്നെ ആ ഡീറ്റെയിലിംഗ് ഈസ് എ വൺ ദാറ്റ് ലുക്സ് ലൈക്ക്, ഇപ്പോൾ ആക്ച്വലി അങ്ങനെ നോക്കിയാൽ കൈ വളരെ പെർഫെക്റ്റായിട്ട് ലൈൻസായിട്ട് നിൽക്കണം എന്ന് ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്യൂല, നിന്നാൽ ഓക്കെ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാട്യശാസ്ത്രത്തിൽ ഡാൻസ് എന്നുള്ളത് സിമെട്രിയെ പറഞ്ഞിട്ടുള്ളൂ, ജോമെട്രി എന്ന് പറഞ്ഞിട്ടില്ല. സോ അങ്ങനെ ഒരു കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ ഒരു ഒരു ഇൻസ്റ്റിങ്ക്റ്റായിട്ട്. ഇപ്പോൾ എല്ലാം നമ്മൾ ജസ്റ്റ് ഗുരുവിടെ മാത്രമല്ലാതെ നമ്മളും ജസ്റ്റ് കണ്ടിട്ടുണ്ട്, ആൾക്കാരുടെ എല്ലാം ഡാൻസേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, വലിയ വലിയ ഡാൻസേഴ്സ്, നോട്ട് ഓൺലി ഭരതനാട്യം, പക്ഷേ എല്ലാം ആർട്ട് ഫോംസ് കുറച്ച് കണ്ട് ഒരു ഇൻട്രസ്റ്റിലാണ് നമ്മൾ ഈ ഒപ്പീനിയൻ ഉണ്ടാക്കുക. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ ബാലൻസ് എല്ലാം ജസ്റ്റ് നാട്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൈയും കാലും ജോമെട്രി ആയിട്ട് വെച്ച് പോണ ഇതല്ല, അതിൻ്റെ കുറേ കോസ്റ്റ്യൂമും നോക്കാം, ആഹാരം, പിന്നെ എല്ലാം അതിൻ്റെ സ്റ്റോറി, അതിൻ്റെ സ്റ്റോറിയുടെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഓത്തർ, ഇപ്പോൾ ഒരു ഡാൻസിന് പദം എഴുതുന്ന ഓത്തറിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടാവും, ആ സമയത്ത് അദ്ദേഹം ഏത് മൂഡിലാണ് ചെയ്ത്, ചിലപ്പോൾ നമുക്കറിയും ആക്ച്വലി ആ സ്റ്റോറി. സോ ഇതൊക്കെ അറിഞ്ഞാൽ നമ്മുടെ ഒരു ഡാൻസിനെ കുറച്ചും കൂടി ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ കൊടുക്കാം എന്നുള്ളത് അത്രേ ഉള്ളൂ. സോ ദാറ്റ് ലുക്സ് ഡിഫറെൻറ്റ്. നമ്മൾ ഡാൻസ് എന്ന് പറയുമ്പോൾ ഡാൻസ് പ്രോഗ്രാം കാണുന്നതും അതെല്ലാം ഓക്കെ, പക്ഷേ ഈ ഡാൻസ് ക്ലാസ്സിലുള്ള ഒരു എനർജി ഉണ്ടല്ലോ. ആൻഡ് എനിക്ക് ഡാൻസ് ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു മെഡിറ്റേഷൻ പോലെയാണ്. ആൻഡ് സോ അങ്ങനത്തെ ഒരു ഡാൻസ് ക്ലാസ് നമുക്ക് കാണാം. See you.
ഡാൻസ് ക്ലാസ് കാണുമ്പോഴേ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്യാൻ തോന്നുന്നു. You should have joined us. I should have joined you. പക്ഷേ എത്ര വർഷങ്ങളായി ഷോവി, നിയർലി 10 years haven't, you know, but that was ഒരു ഡിഫറെൻറ്റ് ഫേസ് ആയിരുന്നു. ഞാൻ അടുത്ത ഫേസിലേക്ക് മാറി എന്ന് പറയാം. ശോഭനം എൻ്റെ സിനിമ വിട്ടിട്ട് ഇവിടെ മാറി എന്ന് പറയുന്നത് വിട്ടിട്ടില്ല, നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചെയ്യും. സോ അങ്ങനെ തന്നെ, യുനോ, ഇറ്റ് ഇസ് ഒരു ഒരു ഡിഫറെൻറ്റ് ഫേസ് ആണ്. സോ അങ്ങനെ മാറിപ്പോയി, ബട്ട് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഓൾവേസ്. ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. പിന്നെ നമ്മൾ, എനിക്ക് ഒരു 3 ദിവസം റിഹേഴ്സൽ ചെയ്തില്ല, എനിക്ക് ഇറ്റ്സ് ടഫ് ടു ഗെറ്റ് ബാക്ക്. അതങ്ങനെ സാധനം ചെയ്തുകൊണ്ടിരിക്കണം ആക്ച്വലി. അതെ അതെ. സോ ചെയ്തില്ലെങ്കിൽ ടഫ്. ഡാൻസ് തുടങ്ങിയത് 3-4 വയസ്സിലായിരുന്നു അല്ലേ? പറയുന്നുണ്ട്. ഇപ്പൊ മോള് ചെയ്യുന്ന പോലെ അല്ലേ? അവളുടെ വിചാരം അവളുടെ വലിയ ഡാൻസറാണെന്ന്. പിന്നെ ഞാനാണ് അവളുടെ കൃഷ്ണൻ, അവളുടെ രാധയും. പിന്നെ എന്നെ അങ്ങനെ ഡാൻസിൽ തുടങ്ങി, പിന്നെ ഓഫ് കോഴ്സ് ആക്ട്രസ്സായി, തിരിച്ചിപ്പോ ഡാൻസിലേക്ക്. ഈ ഡാൻസ് എന്ന് പറയുന്നത് വാട്ട് ഇസ് ഇറ്റ് ടു യു ശോഭന? എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയ ഒരു സബ്ജക്റ്റ് ആണ്. ഞാൻ അതിന്റെ മ്യൂസിക്കോ അതിന്റെ വേറെ ആൾക്കാരെ ചെയ്യണത് കണ്ടാലോ എനിക്ക് എപ്പോഴും ഒരു ത്രില്ലാണ്. സോ ആ ആർട്ടിസ്റ്റ്, എനിക്ക് ആർട്ടിസ്റ്റിനെ കൂടെ ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. സോ ആരായാലും ശരി, യുനോ, അവർ ജസ്റ്റ് സ്റ്റുഡൻ്റ് ആണല്ലോ, ആ ജസ്റ്റ് വേറെ അങ്ങനെ പറ്റില്ല. ബിക്കോസ് എല്ലാ ആർട്ടിസ്റ്റും എന്ത് എത്രയ്ക്ക് അറിയുന്ന ആർട്ടിസ്റ്റ് ആയാലും അവർ അവരുടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ടിസ്റ്റ് എന്നുള്ളത് വേറെ ഒരു ഒരു റേസാണ്. നമുക്കറിയാം, നമുക്ക് അധികം ഒന്നും ലോജിക്കില്ല. ഇത്രയൊന്നും ഒരു കാര്യം, ഒരു നീറ്റോ ഒരു ഒരു നമ്മൾ പ്ലാനിങ് ഒന്നും ഇല്ല. അതെ. സോ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ, വി ഷുഡ് റെസ്പെക്ട് ദം ആൻഡ് വി ഷുഡ് പ്രിസേർവ്. അതെ അതെ. ഡാൻസിൽ ഇനി എന്ത് ചെയ്യണം എന്നാണ് ആഗ്രഹം? ബിക്കോസ് എന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്താൽ മതി ഇനി ഈ വയസ്സിൽ. എനിക്ക് ഒരു ഒരു 10 ദിവസത്തിൻ്റെ ടൂറോ, എനിക്ക് ഒരു റോഡ് ടൂർ പോലെ. എക്സാക്ട്ലി. ഞാനും എൻ്റെ സ്റ്റുഡൻസും സീനിയർ സ്റ്റുഡൻസും വന്നിട്ട് കേരളത്തിൽ പോയിട്ട് ഐ വോണ്ട് ടു ബി ഇൻ ദ ടൗൺസ്, ഐ വോണ്ട് ടു ജസ്റ്റ് അവരുടെ കൂടെ ഒരു ദിവസത്തിൽ ഒരുപാട് അവർക്കൊന്നും പഠിക്കാൻ പറ്റില്ല. എന്നാലും എൻ്റെ കുറച്ച് വിചാരണകൾ, എൻ്റെ തോട്ട്സ് എല്ലാം പറയണമെന്നുണ്ട്. അവരുടെ അവരുടെ എന്താ ഉണ്ട്, വാട്ട് ദേ തിങ്ക് ഓഫ് ഡാൻസ് എന്നുള്ളത് ജസ്റ്റ് ഇൻട്രാക്ഷൻ പോലെ ചെയ്യാനുണ്ട്. ഐ വോണ്ട് ടു ടേക്ക് ഇറ്റ് ഔട്ട്. സോ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളേ ഉള്ളൂ ഇനി, അല്ലേ? നമ്മൾ തന്നെ താന് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു 30 കൊല്ലത്തിൻ്റെ മുമ്പേ ആണ് നമ്മൾ അഭിനയിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ അതേ ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? അതിന്റെ ഒരു എവിടെങ്കിലും ഒരു വേദനയുണ്ടോ? ചെയ്യാൻ പറ്റില്ല. നന്നായി. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് 2-3 ഓഫീസ് ഇൻ ദ സെൻസ് അവർ പാവം, ദേ ജസ്റ്റ് ചേച്ചി ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ, എന്നെ കണ്ട അങ്ങനെ ഉണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഐ തിങ്ക് ദ പാസ്റ്റ് ഇസ് ബെസ്റ്റ്, നമ്മൾ അത് ലെഫ്റ്റ് അലോൺ. പിന്നെ നമുക്ക് ടെലിവിഷൻ ഉണ്ട്, അതെപ്പോഴും നമ്മുടെ ആശയം നിന്ന് നല്ല സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. സോ ഓഡിയൻസ് ഇസ് ഫ്രഷ്. എനിക്കാണെങ്കിലോ ആശയ്ക്കാണെങ്കിലോ നമ്മളെല്ലാം ക്രിയേറ്റീവാണ്. എനിക്കറിയാം ആശനെ പറ്റി. എപ്പോഴും എപ്പോഴും യു വോണ്ട് ടു ഡു സംതിങ്. ഞാൻ എപ്പോഴും ആലോചിക്കും ഒരു കാര്യം, ആശ ഫിലിംസിൽ വരുമ്പോൾ ആശയുടെ സ്ട്രഗിൾ എന്നുള്ളത് ഒരു ഡെയിലി സ്ട്രഗിൾ ആണ്. ഇൻ ദ സെൻസ് നമ്മുടെ ഈ ലൊക്കേഷനിൽ ചെന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്ട്രഗിളേ ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് യു വാസ് സോ ടാലൻറ്റഡ് ദാറ്റ് എല്ലാം ആശയുടെ ഓൾമോസ്റ്റ് എല്ലാം ഫിലിംസ് തമിഴിൽ ഭയങ്കര ഹിറ്റായിരുന്നു. സോ അത് സോ യുവർ കൊറിയോഗ്രാഫ് വാസ് ജസ്റ്റ് ദെയർ ആൻഡ് കുറേ വർഷങ്ങൾ അങ്ങനെ ആയിരുന്നു. എന്നെ പോലെ എല്ലാ സ്ട്രഗ്ലിങ് ആർട്ടിസ്റ്റും. സോ ആ ആ അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ഒരു കരിയർ. പിന്നെ ഡയറക്ഷനിലേക്ക് വന്നപ്പോൾ, ഡയറക്ഷൻ ആരായാലും ശരി, അതിൽ എപ്പോഴും ഒരു സ്ട്രഗിൾ ആണ്. ബിക്കോസ് ഇറ്റ് ഡസൻ നോ ഗിവൻ ദായിരുന്നു. ഞാൻ ആക്ട്രസ് ആയിരുന്നപ്പോഴും യുനോ ഞാൻ ഡാൻസ് ക്ലാസ് പോയിക്കൊണ്ടിരുന്നു, അതും ട്രിപ്ലിക്കേറ്റിൽ. സോ ആ ഡാൻസ് ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് സാധാരണക്കാരുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ നമ്മൾ എപ്പോഴും യുനോ അവിടെ പോകുമ്പോൾ യുനോ അവരുടെ കൂടെ ഇരുന്ന്, സോ ആ ടച്ച് വിത്ത് റിയാലിറ്റി പോയിട്ടേ ഇല്ല. പിന്നെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ശോഭന പറഞ്ഞ പോലെ എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. ഐ വോണ്ട് മേക്ക് മൈ ഫിലിംസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൽ ഇറങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായല്ലോ കേട്ടോ, എത്തൊരു സ്ട്രഗിൾ ആണ്, ചെയ്യണം. വല്ല മറ്റേ ഓഫീസ് ബോയ് ആവണം, ലൈറ്റ് ബോയ് ആവണം, യുനോ കോസ്റ്റ്യൂം ആവണം, എല്ലാം ലൈക്ക് മൈൻഡഡ് ആയിട്ട് ഇൻഡിവിജ്വൽസ് കിട്ടിയാലേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് അവരെ പഠിപ്പിക്കണം. അതെ. ആൻഡ് ഓൾ ദാറ്റ് യുനോ. സോ ഇൻ ദാറ്റ് വേ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്.
പിന്നെ ശോഭനയും അതിൻ്റെ ഒരു പാർട്ടായിരുന്നല്ലോ. നമ്മൾ യു എസ് പോയിട്ട് നമ്മളെല്ലാം സ്വന്തം, നമ്മൾ 15 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനത്തെ ഇവിടെ ഉള്ള യൂണിറ്റ് പോലെ 100-100 ആൾക്കാരില്ലല്ലോ. അത് കൊണ്ടുവരാനും സ്വന്തം ചായ ഉണ്ടാക്കുക. എനിക്ക് ഓർമ്മയുണ്ട് ശോഭന വിശക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും സാൻഡ്വിച്ചസ് ഒക്കെ കൊണ്ടുവന്നത്. ഐ തിങ്ക് ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ശോഭന. അതൊരു അതാണ് ടീം വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ? അത് ദാറ്റ് ഈസ് വാട്ട് ഐ ലൈക്ക്. ഞാൻ ചെയ്തത് ആശയ്ക്ക് മാത്രമാണ് അറിയോ? അത് മതിയല്ലോ, അത് മതിയല്ലോ. സ്വന്തം ഡ്രസ് ഒക്കെ അയൺ ചെയ്ത് വന്ന് നാട് വിട്ട് നാട് ചെന്നിട്ട് അവിടുത്തെ ഇവിടെ പോലല്ല, ഇവിടെ എല്ലാം ഓണ സിൽവർ പ്ലാറ്ററാണ്. അവിടെ എല്ലാം നമ്മൾ തന്നെ തന്നെ ചെയ്യണം. അതിന്റെ പിന്നെ ഒരു ഡോളർ ഇങ്ങനെ കണക്കൂടുമ്പോൾ യു വിൽ ഗോ മാഡ്. സോ ഐ അണ്ടർസ്റ്റുഡ്. സോ എനിവേ, സോ ഇൻ ദാറ്റ് വേ ഐ ആം വെരി ഹാപ്പി ദാറ്റ് എൻ്റെ ആദ്യത്തെ പടം, യുനോ, യു വർ ദെയർ ആസ് എ ഫ്രണ്ട്. ദാറ്റ് വാസ് ഐ തിങ്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയും, because allengi some of the trouble was taken care of. Definitely, definitely. Friend, more than a friend, I think nammal avaravan avante joli cheyal thanne oru nalla oru oru idu. So that's what I mean. If you remember, njan adhigam onnu interfere edittilla. In the sense, onnu director aarayalum seri, director vannittu has spent so much of time on the project. Nammal ethra mathram nammada ideas undengilum director arayam, director avade irunnittunda scriptinte kooda oru varsham nammal cheyittilla, 1 month ullu maximum. So ആ ഒരു ഇത്. പിന്നെ എനിക്ക് അറിയാമായിരുന്നു, ഞാൻ എൻ്റെ ബിസിനസ് തന്നെ മര്യാദയ്ക്ക് ചെയ്ത അത് തന്നെ ആശയ്ക്കൊരു വലിയ റിലീഫാണെന്ന്. ബിക്കോസ് ഐ കുഡ് സീ ദ സോ അത്രയേ ഉള്ളൂ. ഇപ്പം ഞാനൊരു ഹെൽപ്പ് ചെയ്തൊന്നുമില്ല, ഐ ജസ്റ്റ് ഡിഡ് മൈ ജോബ്. നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് ദിവസം സംസാരിക്കേണ്ട ആവശ്യമില്ല, ദിവസം നമ്മൾ ഷോപ്പിംഗ് പോകേണ്ട ആവശ്യമില്ല. ബട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മളൊന്ന് കൈകോർത്ത് പിടിക്കുക. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് 30 വർഷത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പാ. Yes, friendship that has stood the test of time. Aasha ippo sthire evidiyana ivide ippo actually oru kaal ivide oru kaal Bombayilum aanu ella kaalugalana rendu sthalangalilana. So because njan ippo onnu rendu scripts ezhuthikondirikkana adutha padam, because oru long break aayi adinte in between oru documentary okke cheythu. So adu theernu adutha oru break, pakshe njan ippo malayalathil oru padam cheythu, മോളി ആൻറ്റി റോക്സ് എന്ന് പറഞ്ഞിട്ട്. സോ അത് അറ്റ് ലാസ്റ്റ് ശോഭന ഒരു 40-45 ഇയർ ഓൾഡ് എന്ന് പറയുമ്പോൾ പെണ്ണ്, അങ്ങനത്തെ പെണ്ണുങ്ങൾ നമ്മളെപ്പോലുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ സിനിമയിൽ കാണുന്നത് ഭയങ്കര റെയറാണ്. പക്ഷെ ഈ ഒരു പടത്തിൽ അത് തിരിച്ച് എനിക്ക് കിട്ടി എന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ ആശയുടെ അടുത്ത മലയാള സിനിമ എപ്പോഴാണ്? ഫസ്റ്റ് മലയാള സിനിമ ഡയറക്ഷനോ? ഡയറക്ഷൻ എനിക്കറിയില്ല. ചെയ്യണം, എപ്പോഴെങ്കിലും ചെയ്യണം. ഡെഫിനറ്റ്ലി എനിക്ക് മലയാള സിനിമ ഒന്ന് ഡയറക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഉണ്ടല്ലേ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അത് ചോദിക്കണോ? ഞാൻ ഉണ്ടാവില്ലേ? കഥ ഉണ്ടോ? കഥ ഓൾറെഡി ഉണ്ടോ? ഉണ്ട്. ഓ ഫാന്റാസ്റ്റിക്, ഫാന്റാസ്റ്റിക്. അറിഞ്ഞൂടാ, പക്ഷെ കഥ കഥയുണ്ട്. കഥ ഉണ്ടായിരുന്നു, കഥ ഇപ്പോഴും ഉണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. ഐ തിങ്ക് ഐ ഷുഡ് ഡു ഇറ്റ്. അപ്പോൾ ഈ ഒരു 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 പ്രോഗ്രാമിലൂടെയാണ് എനിക്കിപ്പോൾ ഒരു ഒരു ഫാന്റാസ്റ്റിക് ന്യൂസ് അറിയുന്നത്. ആൻഡ് ഐ എം ഷുവർ ഫ്യൂച്ചറിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ആശയുടെ ഫസ്റ്റ് ഷോട്ട് ഓർമ്മയുണ്ടോ? ആക്ച്വലി ഇത് മൺവാസനയിൽ. സോ എൻ്റെ ഫസ്റ്റ് ഷോട്ട് വാസ് ആക്ച്വലി സൂര്യകാന്തിയിൽ നിന്ന് പുറത്തു വന്നിട്ട് ചിരിക്കുക. ഓക്കെ, വാട്ട് വാസ് അത്? എത്ര എത്ര ടേക്ക് ആയി അതോ? അത് ഐ തിങ്ക് ഒരു 3-4 ടേക്സ്, ബിക്കോസ് എന്റെ ചിരി ശരിയായി, അത് നാച്ചുറൽ ആയില്ല ഫോർ ഭരതരാജ. ഓക്കെ ഓക്കെ. സോ ബേസിക്കലി ഇവിടെ വന്ന് ശരിയാ ശരിമാ അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു. യു നോ ഹൗ ഇറ്റ് ഈസ്. വാട്ട് വാസ് യുവർ ഫസ്റ്റ് ഫിലിം കോൾ? മംഗളനായി. മംഗളനായി. എനിക്ക് ഒരു 9 വയസ്സായിരുന്നു ആ സമയം. രോഹിണിയും ശോഭനയും ഉണ്ടല്ല, അത് വേറെ. അടുത്തത് അത് വേറെ. സോറി, ഇതിനു മുമ്പ് മുമ്പ് അപ്പോൾ ആ ഷോട്ട് കൃഷ്ണൻ പഞ്ചു സാറായിരുന്നു ഡയറക്ഷൻ. അപ്പോൾ എനിക്ക് ഒരു വലിയ വലിയ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മൂത്ത ചേച്ചിക്ക് 21 വയസ്സ്. അപ്പോൾ മൂത്ത ചേച്ചിയുടെ ഡ്രസ്സ് മിനി സ്കർട്ട്. പിന്നെ സെക്കൻഡ് ചേച്ചി 16 ഇയർ ഓൾഡ് ചേച്ചി, 16 ഇയർ ചേച്ചി വിറ്റിൽ ദ നീ. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ ഡ്രസ്സ്. സോ ഷോട്ടിൽ വന്ന് ഞാൻ ഓടി വന്നിട്ട് ഓടി വരുമ്പോൾ വീണു, തട്ടി. അപ്പോൾ ഡയറക്ടറൊക്കെ ചീത്ത പറഞ്ഞു, എന്താമ്മാ അന്ത കുഴന്തയെ എങ്കിരുന്ന് പിടിച്ചിരുന്നിങ്ങ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് ഫസ്റ്റ് ഷോട്ട് ശരിയായില്ല. പിന്നെ ഐ വാസ് ഫീലിംഗ് എ ലിറ്റിൽ ഓഡ്, ബിക്കോസ് ഒന്നും എല്ലാവർക്കും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു ആ സെറ്റിൽ, പക്ഷെ എനിക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഐ തിങ്ക് ദ ഗോട്ട് വെരി ബിസി,
ബിക്കോസ് കുറേ ആർട്ടിസ്റ്റ് കെ ആർ വിജയ ആട്ടിയൊക്കെ ഉണ്ടായിരുന്നു, വിജയ ആട്ടി ഉണ്ടായിരുന്നു, പിന്നെ കുറേ വലിയ വലിയ സ്റ്റാർസ് ഉണ്ടായിരുന്നു ആ ഷോട്ടിൽ. സോ എന്നെ പറ്റി മറന്നു എല്ലാം. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഇങ്ങനെ തട്ടിമുട്ടി ഓട് ഓട് എന്ന് പറഞ്ഞ് ഓടി വീണു. അപ്പോൾ ആ സമയം കുറച്ച് ഡയറക്ടർ വന്നിട്ട് ആ എന്താ പോ മുടിയാതെ, അപ്പം വിജയ ആട്ടി യോ പാവം ചിന്ന പൊണ്ണുതാണെങ്കിൽ എന്നെങ്ക എപ്പി തിട്ടിങ്ങി, അത് മുതൽ ഷോട്ടോ എണ്ണമോ യാർക്ക് തരുമോന്ന്. പിന്നെ സെക്കൻഡ് ഷോട്ട് വന്നിട്ട് ഒരു ഡയലോഗ്, കൈ തട്ടി തട്ടി വലിക്കുത്, കൈ തട്ടി തട്ടി വലിക്കുത്. അപ്പം എന്നോട് പറയാൻ പറഞ്ഞു, അപ്പം ഞാൻ ആ വീണ ടെൻഷനിൽ കൈ തട്ടി തട്ടി കയ്യേ വലിക്കുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സോ വീണ അതൊരു 11 ടേക്കായി. അപ്പം തട്ടി വലിക്കുത് വലിക്കുത് കയ്യേ വന്നു. സോ ദിസ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഹീറോയിനായിട്ട് റൊമാൻസ് ചെയ്യുന്ന സിനിമ ബാലചന്ദ്ര മേനൻ, മിസ്റ്റർ ബാലചന്ദ്ര മേനൻ്റെ സിനിമ April 18 പിന്നെ എല്ലാം നന്നായി. അതർ ദെൻ ദ റൊമാൻറ്റിക് സീൻസ് ബിക്കോസ് യുനോ അദ്ദേഹം വാസ് ഓൾഡർ ഡയറക്ടർ ആൻഡ് ഐ വാസ് എ കിഡ്. സോ അതൊന്നും ആ റൊമാൻസിങ് സീൻസ് ഒന്നും ശരിയല്ല, പക്ഷെ ഇത് സിനിമ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ഹിസ് ക്രെഡിറ്റ്, നോട്ട് മൈൻ. ചെയ്തു വിത്ത് ഹിസ് കപ്പാസിറ്റി. ഐ തിങ്ക് ഫിലിം വാസ് എ ബിഗ് ഹിറ്റ്. ഓഫ് കോഴ്സ് ആശയുടെ ഫസ്റ്റ് സീൻ എന്തായിരുന്നു? എൻ്റെ ഫസ്റ്റ് സീൻ റൊമാൻറ്റിക് സീൻ ആ മറ്റേ മൺവാസനയിൽ പാണ്ഡ്യൻ ആയിരുന്നു. ഞാൻ ആക്ച്വലി എന്തോ ഒരു കെട്ടിപ്പിടിക്കുന്നത് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. 16 വയസ്സല്ലേ ഞാൻ ഇങ്ങനെ ചിലപ്പോ ആൾക്കാര് അവിടെ ഓടി പില്ലോ ഉണ്ടാവുമോ, ഞാൻ പില്ലോനെ കെട്ടിപ്പിടിക്കാം, നിങ്ങൾ ചേർത്ത് മുട്ടി പറഞ്ഞു അങ്ങനെ ആണോ ബെസ്റ്റ്? ഹൗ ഡു യു ഫീൽ? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആർ യു ഹാപ്പി? ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുമോ? എന്താണ് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റായിട്ട് ജനിച്ച ഒരു ലൈഫ് കിട്ടിയതിന് വെരി വെരി ഹാപ്പി. സ്കൂളിൽ പോണ സമയം തന്നെ എന്തോ ഒരു അൺറെസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് പിള്ളേർ വന്നിട്ട് കുറച്ചൊക്കെ കളിയാക്കും. ഈ സമയത്ത് ഇപ്പം ഞാൻ ചോദിച്ചു, ബിക്കോസ് എൻ്റെ കുട്ടിക്ക് കുറച്ചൊരു ഡാൻസ് ഉണ്ട്, എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട്, നല്ല ശ്രുതിയില്ലേ, പാടിക്കൊണ്ട് ആടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞ്, എനിക്കൊരു പേടിയ സ്കൂളിൽ കൊണ്ട് എല്ലാവരും കളിയാക്കുന്നു, ബിക്കോസ് എന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ. സോ ഓ ലൈക്ക് ഓ ഷീ ഈസ് ഡൂയിങ് ഡ്രാമ, ഐ തിങ്ക് ഷീ ഷുഡ് ബി പണിഷ്ഡ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില. സോ എനിക്കെപ്പോഴും സ്കൂൾ ജീവിതം ഒരു ചെറിയ ഒരു ഞാനൊരു മിസ്ഫിറ്റ് ആയിരുന്നു അതിൽ, ബിക്കോസ് ഐ തിങ്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ഇതുവരെ എൻ്റെ ഒരു സെലിബ്രേഷനാണ്, അകത്ത ഒരു സെലിബ്രേഷനാണ്. അതെ, ഡാൻസ് ആണെങ്കിൽ പോലും ഇത് ഫിസിക്കലായിട്ട് ഇറ്റ് ഇസ് ടഫ്. നമ്മൾ എപ്പോഴും സ്പ്രെയിൻസ് ആണ്, എത്ര എക്സസൈസ് ചെയ്താലും എന്തെങ്കിലും സ്ലിപ്പ് ഡിസ്കൊണ്ട് എനിക്ക് ഒരു ബോണോ ഒരു ജോയിൻറ്റോ അത്ര ഒന്നും ശരിയല്ല. സം ഇഷ്യൂ റെഗുമെൻറ്റേർ ഓർ ജോയിൻറ്റ് പ്രോബ്ലം ഓർ സംതിങ് മൈനർ ഫ്രാക്ചർ മേജർ സംതിങ് ഓർ ദി അതർ. ബട്ട് എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലി, ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഐ കെൻ ഡു ഇറ്റ് ഹാപ്പിലി. എനിക്ക് പ്രോഗ്രാം എന്ന് വെച്ചാൽ അത് ജോലിയല്ല, പക്ഷെ അതൊരു സെലിബ്രേഷനാണ്, യുനോ. സോ ആ 2 hours ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ടൈം ഫോർ മീ. സെയിം തിങ് വിത്ത് ഫിലിംസ്. സോ ഈ ജീവിതം എനിക്ക് തിരിച്ച് കിട്ടുകയാണെങ്കിൽ അത് അത് തന്നെ ഞാൻ ചൂസ് ചെയ്യും. പക്ഷെ എല്ലാം പ്രീ ഓർഡൈൻഡ് ആണ്, യുനോ. സോ ഫ്രം 1979 to 1995 I was ഒരു ദിവസം പോലും വീട്ടിലിരുന്നിട്ടില്ല. അപ്പോൾ അച്ഛനമ്മയും അമ്മയുടെ ദുഃഖമോ, യുനോ, ഒരു ദിവസം പോലും അച്ഛൻ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് നീ ഇത് എന്തുകൊണ്ട് ഡബിൾ ഷിഫ്റ്റ് ചെയ്യുന്നു, ഒരു ഷിഫ്റ്റ് ചെയ്ത് വീട്ടിലിരുന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഓഫ് കോഴ്സ് അദ്ദേഹത്തിനും ആഗ്രഹമുണ്ടായിരുന്നു അല്ലേ ടു സ്പെൻഡ് ടൈം വിത്ത് മീ. ഐ വാസ് ദി ഓൺലി ചൈൽഡ്. അപ്പോൾ അതൊന്നും പാവം അതേമൊന്നും പറഞ്ഞിട്ടില്ല, ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. ആ ഒറ്റ റിഗ്രറ്റ് മാത്രമേ ഉള്ളൂ എനിക്ക്. ഒരുപാട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പടം പറയാൻ വെരി ഡിഫിക്കൽട്ടാണ്. എനിക്കോ അങ്ങനെയില്ല. എനിക്ക് ഐ ലവ് യാത്ര. നമ്മൾ ഒരു നോർമൽ ക്യാരക്ടർ സ്പെഷ്യൽ ആക്കുന്നതാണ് എൻ്റെ ഒരു ഇത്, യുനോ. ഐ ലൈക്ക് ടു മേക്ക് ദാറ്റ്, അതല്ലേ ചാലഞ്ച്. അപ്പം അല്ലെങ്കിൽ ഭയങ്കര ഓത്തർ ബാക്ക്ഡ് റോളായി പോവില്ലേ? അപ്പം നമ്മൾ അതിന് വലിയ കോൺട്രിബ്യൂഷൻ അല്ല. മണിച്ചിത്ര താഴാണെങ്കിൽ അത് പാച്ചിക്കയുടെ നാഗവല്ലി ആയിരുന്നു, ബിക്കോസ് അത്രമാത്രം ഹി ഹാസ് ഫ്ലഷ്ഡ് ഇറ്റ് ഔട്ട്, യുനോ, മിസ്റ്റർ ഫാസൽ. സോ എല്ലാം ആ സമയത്ത് മിസ്റ്റർ ഫാസൽ പറയണത് എല്ലാം നമ്മൾ ചെയ്താൽ പോരെ, അത്രമാത്രം ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതല്ലാതെ എനിക്ക് ഒരു നോർമൽ ക്യാരക്ടർ അത് റീച്ചാവാ, ദാറ്റ് ഐ തിങ്ക് ഇസ് മോർ മീ. എന്നാലും ചെയ്ത സിനിമകളിൽ തേന്മാവൻ കൊമ്പത്ത്, യു ലൈക്ക് ദാറ്റ്? ഐ സിനിമ എനിക്കിഷ്ടമാണ്, തിരിച്ചു തിരിച്ച് കാണാൻ എത്ര പ്രാവശ്യമല്ല എനിക്ക് ആ സിനിമ ഇഷ്ടം, ബിക്കോസ് ഓരോ ഫ്രെയിം ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ.
കണ്ടോ പോണ വിധം എന്തൊരു ഗമയാണ്. ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്റെ കാലുകൾ എന്നെ എടുത്തോണ്ട് പോകുന്നുണ്ട്. എന്റെ കുട്ടി അരങ്ങേറണം. അത് ഒരു വലിയ അതെ അതെ, നമ്മൾ എല്ലാ പിള്ളേർക്കും അരങ്ങേറ്റം ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു പേടി ഇത് പോണ പോക്ക്.